Hi all, Assalamu alaikum. Welcome back to Shaas World. This is easy aayittulla mango vechittulla pudding aanu ṭo. Appo adinu vendi idu 3 layer pudding aanu. Appo first layer nammude biscuit layer aanu. Adinu vendi good day-de pistachio biscuit oru 1/2 tablespoon butterum venam. Pinne second layer nacha mango layer aanu. Pinne third layer cream layer. Adinu vendi 1 cup creamum whipping cream pinne 2 kiriyude cheese cubesum. Pinne oru alpam oru 1/2 teaspoon lemon zestum. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വേണം പിന്നെ മാംഗോ ലെയറിന് വേണ്ടി മാംഗോയും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഗാർണിഷിംഗിന് വേണ്ടി കുറച്ച് മാംഗോയും പിസ്താച്ചിയും ഇത്രയും ഇൻഗ്രീഡിയൻസേ ഇതുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം ആദ്യം നമുക്ക് മാംഗോ ഇതിപ്പം ഒരു മാങ്ങയാണ് മീഡിയം സൈസ് മാങ്ങ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോക്ക് കൊണ്ടൊന്ന് ഉടക്കുക അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക ഒരുപാട് നമുക്ക് ആ ചങ്ക്സ് വേണം കേട്ടോ മാങ്ങയുടെ ചങ്ക്സ് കടിക്കുന്ന രൂപത്തിലായിരിക്കണം വേണ്ടത് ഇനി ബിസ്ക്കറ്റ് ലെയറിന് വേണ്ടി ഇതുപോലത്തെ ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് ചപ്പാത്തി വരുത്തുന്ന കോയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ കാരണം നമുക്ക് പൊടിയല്ല വേണ്ടത് നല്ലൊരു ചങ്ക്സ് ബിസ്ക്കറ്റിൻ്റെ കടിക്കാൻ കിട്ടുന്ന ഒരു പീസസ് തന്നെ വേണം കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചാലും മതിയാവും നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട കൈ കൊണ്ട് നല്ലപോലെ പൊടിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം ദാ ഇതുപോലെ ചങ്ക്സ് വേണം ബിസ്ക്കറ്റിൻ്റെ കേട്ടോ ഒരുപാട് പൊടിഞ്ഞു പോർത്ത് ഈ ഒരു ഫോമിലാണ് നമുക്ക് ബിസ്ക്കറ്റ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർത്ത് ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കൈയുടെ ചൂട് കൊണ്ട് ബട്ടർ നല്ലപോലെ ബിസ്ക്കറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടും അപ്പം നമ്മുടെ ബട്ടറി ബിസ്ക്കറ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേർഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ക്രീമും ചീസും കൂടി ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ എപ്പോഴും വിപ്പ് ചെയ്യുന്നേരം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രവും വിസ്കും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒരു അരമണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം വിപ്പ് ചെയ്യുകയാണെങ്കിൽ ക്രീം നല്ലപോലെ വിപ്പ് ചെയ്ത് കിട്ടും അപ്പം ഇതാണ് ഇന്നത്തെ ഷാസ് വേൾഡിൻ്റെ ടിപ്പ് ഓഫ് ദ ഡേ ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസും നല്ല തണുപ്പിച്ച വിപ്പിംഗ് ക്രീമും ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക ഒന്ന് ക്രീമി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ല ഫ്രഷായി ഗ്രേറ്റ് ചെയ്ത ലെമൺ സിസ്റ്റും കൂടി ചേർത്ത് നല്ല സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം ഒരുപാട് നേരം അതായത് ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ആയാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മാറിയിട്ട് അത് ബട്ടറായി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ ലെമൺ സെസ്റ്റ് ഇട്ടതിന് ശേഷം മാക്സിമം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് ഫോമാവും ഇനി നമുക്കിതെല്ലാം പാടെ കൂടെ അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ ഇതേപോലത്തെ ഷോർട്ട് ജാസിലാണ് സെർവ് ചെയ്യുന്നത് ഞാനീ പറഞ്ഞ ക്വാണ്ടിറ്റി പ്രകാരം നമുക്കിതുപോലത്തെ 6 ജാസ് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത മാംഗോയും മാംഗോ ലെയറിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്രീം ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഒരല്പം ചെറുതായി കട്ട് ചെയ്ത മാംഗോയും പിസ്താച്ചിയും വെച്ച് ഗാർണിഷ് ചെയ്യാം എന്നിട്ട് ഒരു മിനിമം 4 hours ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം അങ്ങനെ ദാ നമ്മുടെ അടിപൊളി പിസ്താച്ചിയോ മാംഗോ ക്രീം ചീസ് ജാസ് റെഡി ആയി കഴിഞ്ഞു ആക്ച്വലി ഈ പുഡിംഗ് ഞാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ ഖത്തറിൽ തന്നെ എൻ്റെ 2 നല്ല യൂട്യൂബ് കപ്പിൾ ഫ്രണ്ട്സായ ഷംനയും ഷാക്കിറും അതിൽ ഷാക്കിർ മുപ്പരുടെ സ്പെഷ്യൽ കല്യാണപുര ബിരിയാണിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കിയത് അപ്പോൾ നമുക്കിതൊരു ജസ്റ്റ് ഒരു പ്രസൻറ്റേബിൾ ആക്കാൻ വേണ്ടി ഒന്നൊരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ റാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലേ അപ്പോൾ പെട്ടെന്നുള്ളൊരു ഐഡിയ ആയത് കാരണം എൻ്റെ അടുത്ത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഈ 4 ജാസും വെച്ച് ഒരു പോളത്തീൻ കവറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു റിബൺ വെച്ച് റാപ്പ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് ഗിഫ്റ്റ് ഹാമ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ റെഡിയാക്കി തയ്യാറാക്കി വെച്ച് ഞാൻ ഷാക്കിയുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഹലോ വാലൈക്കും സലാം അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഷാക്കി മൂപ്പരുടെ സ്പെഷ്യൽ കല്യാണപ്പുര ബീഫ് ബിരിയാണിയുമായിട്ട് എത്തി
ഷാക്കിയുടെ ചാനലിൻ്റെ നെയിം ഷാക്സ് ഗാലി എന്നാണ്. അപ്പം മൂപ്പരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കുറച്ച് വെറൈറ്റിയും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഐറ്റംസൊക്കെ മൂപ്പര് ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കുറേ ഐറ്റംസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഷംനയുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഒന്ന് കണ്ടുവാക്കുക. നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. ഇതിൻ്റെ റെസിപ്പിയും ഷാക്സ് ഗാലിയിലുണ്ട്. അപ്പോൾ കല്യാണപ്പുര ബീഫ് ബിരിയാണിയുടെ റെസിപ്പി വേണമെങ്കിൽ എന്തായാലും ഒന്ന് ഷാക്സ് ഗാലിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയും പുഡിംഗ് റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ നിങ്ങളുടെ കമൻസിലേക്ക് കൂടി അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.